ഹലോ, എന്തായി സുഗുണബാല? അവനെ കിട്ടിയോ? മാഡം, അത് പിന്നെ മാഡം ഒരു കാര്യം പറഞ്ഞാ ഞാൻ അത് നല്ല വെടിപ്പായിട്ട് അങ്ങ് ചെയ്യത്തില്ലയോ? മാഡത്തിനോട് എനിക്ക് അത്രയ്ക്ക് കടപ്പാടുണ്ടേ. ശരി മാഡം, ഓക്കെ. ആ ജയകൃഷ്ണന്റെ ചാർജ് ഷീറ്റ് ഞാൻ പറഞ്ഞിട്ട് എഴുതിയാ മതി. തുറക്കടോ. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ആളുകളെ തലക്കടിച്ച് കൊല്ലാനാന്നുറ. അതെനിക്കൊരു അബദ്ധം പറ്റിയതാ സാറേ, മദ്യത്തിന്റെ ലഹരിയിൽ അറിയാതെ. ഓഹോ, അപ്പൊ കള്ളു പിടിച്ച് കോൺ തെറ്റിയ നീ ആരെയും കേറി അങ്ങ് അടിക്കും അല്ലടാ? അതല്ല സാറേ, ഞാൻ അവരോട് ഒരു വഴക്കിനും പോയിട്ടില്ല. എന്റെ ഭാര്യയെ കുറിച്ച് അനാവശ്യം പറയുന്നത് കേട്ടപ്പോ നിയന്ത്രണം തെറ്റിപ്പോയി. അയ്യോടാ, അവളെ കുറിച്ച് പറഞ്ഞ നിന്റെ കൺട്രോൾ പോവല്ലടാ. എന്നിട്ട് അവള് വല്ലവന്റെ കൂടെ പോയി അഴിഞ്ഞാടിയിട്ട് വന്നപ്പോ നിന്റെ നിയന്ത്രണം പോകാത്തെന്താടാ? എടാ, അവൾ ഒരു പോക്ക് കേസാണ്. ഇല്ല സർ, എന്റെ ഭാര്യ ഒരു മോശ സ്ത്രീയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാ അവളെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ. ആഹാ, അവളെ കുറിച്ച് പറഞ്ഞ നീ കേറി അങ്ങ് അടിക്കൂലടാ. എന്നാ എന്നെ അടിക്കടാ, എടാ അടിക്കാൻ. സർ, അവന്റെ ഒരു ഭാര്യ, അവളെന്താടാ ശീലാവതിയാണോ? നിന്റെ ഭാര്യ പിന്നെ ഭയങ്കര സുന്ദരിയാന്നല്ലോ. ഞാൻ കണ്ടു, കൊള്ളാം. അവളെയൊക്കെ നാട്ടിലിട്ടേച്ച് 4 കൊല്ലം ഗൾഫിൽ പോയി കിടന്നല്ലോടാ നീ. കഷ്ടം. അവള് കിട്ടിയ അവസരം ഉപയോഗിച്ച് ആണുങ്ങളുടെ കൂടെ കറങ്ങി അങ്ങ് ആഘോഷിച്ചു. നീ ഒരു പൊട്ടൻ. സർ, എന്റെ അരുന്തതി എന്നോട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവളിപ്പം വല്ലവന്റെ കൂടെ പൊറുക്കുന്നതോടാ? അതിൽ ഒരു കുറ്റവുമില്ല. പക്ഷേ അതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ച ചോദിക്കുന്നവന്റെ തല നീ തല്ലിപ്പൊളിക്കും. അല്ലടാ, ഇപ്പൊ എന്നെ നിനക്ക് അടിക്കണോന്ന് തോന്നുന്നുണ്ടോടാ? അടിക്കടാ, അടിക്കടാ, അടിക്ക്. എന്തിനാ സാർ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്റെ കയ്യിന്ന് പറ്റിയ അബദ്ധം ഞാൻ സമ്മതിച്ചല്ലോ. അതുകൊണ്ട് എല്ലാം തീരുമെന്ന് നീ അങ്ങ് വിചാരിച്ചു. എടാ, ആ ചെറുക്കനിപ്പ ചാകാറായി കിടക്കുക. IPC 306-308 അറ്റംപ്റ്റ് ടു മർഡർ, കൊലപാതക ശ്രമം. 7 കൊല്ലം വരെ നീ അകത്ത് കിടക്കുക. ഇനി ആ കിടപ്പില് അവനങ്ങ് ചത്തുപോയാലോ. IPC 302 കൊലപാതകം, 1 ജീവപര്യന്തം ഉറപ്പാ മോനെ. അത് നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും. പക്ഷേ അവൻ ഇപ്പൊ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അത് നീ കുറച്ച് അറിയണ്ടടാ. ഹലോ മാഡം. അതെ, ദാ ഇവിടുന്ന് കരച്ചിൽ അങ്ങോട്ട് തുടങ്ങാൻ പോവാന്നേ. മാഡം കേട്ടോണ്ടാട്ടെ, ദാ പിടിക്കടോ. ഒരുത്തനെ തല്ലി കൊല്ലാറാക്കിയേച്ച് അബദ്ധം പറ്റിയതാണ് പോലും. അബദ്ധം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. നീ തല്ലുമല്ലടാ. നിന്റെ പെണ്ണും പിള്ളെ പറഞ്ഞ അടിക്കുമെങ്കിൽ നീ എന്നെ അടിക്കടാ. എന്താണ് നോക്കുന്നത്? അടിക്കടാ, അടിക്കടാ. എന്നെ
എന്താ മോനെ? അച്ഛനെ എങ്ങോട്ടാ കൊണ്ടുപോയെ? അറിയില്ല മോനെ. നന്ദമ്മാവൻ അച്ഛനെ കൊണ്ടുവരുവോ കുഞ്ഞ? കൊണ്ടുവരും മോളെ. ഓ, ഇപ്പൊ നിനക്ക് തൃപ്തിയായോ? നീ വലതുകാലി വെച്ച് കേറി അവന് ജയിലിലുമായി. ഇനിയും അവന്റെ ശവം കൂടി കണ്ടിട്ട് നീ ഇവിടുന്ന് പോകത്തുള്ളോ? നിന്റെ ചേച്ചിയാണെങ്കിൽ ഈ വീടിന്റെ നടുപൊടിച്ചിട്ടാ പോയത്. ദേ ഞാനൊരു കാര്യം പറയാം, ഈ പിള്ളേർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അതുങ്ങളെ അനാഥരാക്കരുത്. ഈ പൂങ്കണ്ണീരൊന്നും ഇവിടെ ആർക്കും കാണണ്ട. എന്തിനാ വല്യമ്മാവ് കുഞ്ഞെ വഴക്ക് പറയുന്നേ? കുഞ്ഞു കരയുന്ന കണ്ടില്ലേ? കരഞ്ഞെങ്കിൽ കണക്കായി പോയി. കുഞ്ഞെ വഴക്ക് പറയണ്ട, നേർക്കോലിയാണേൽ എന്താ ചീറ്റുന്ന കണ്ടില്ലേ? പോവാനല്ലേ പറഞ്ഞ? ഞാൻ പോയേക്കാം, പക്ഷേ നിങ്ങളുടെ അച്ഛനെ ജയിലിൽ കയറ്റിയുടെ മടിയിലാ കയറി ഇരിക്കുന്ന നോർമ വേണം. അല്ല പിന്നെ കുഞ്ഞ കരയല്ലേ? കുഞ്ഞ പറഞ്ഞ മോനും കരയും. ഹലോ മോളെ, അഭി വല്ല വിവരം അറിഞ്ഞോ? നന്ദനെ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല. ഇല്ലമ്മേ, നന്ദേട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞത്. കുട്ടികൾ എന്തിയേ? ഇവിടെ ഉണ്ട്, കൊടുക്കാം. അമ്മമ്മേ. മാളൂട്ടി, മോള് വിഷമിക്കണ്ട, അച്ഛനെ നന്ദമാമൻ ഇപ്പൊ കൊണ്ടുവരും. അച്ഛനെ പോലീസുകള് ഒത്തിരി വഴക്ക് പറഞ്ഞു, കുഞ്ഞേയും വഴക്ക് പറഞ്ഞു. അമ്മമ്മ ഇങ്ങോട്ട് വരുമോ? വരാം മക്കളെ, അമ്മച്ചനും അമ്മമ്മയും കൂടെ ഉടനെ വരാം. എനിക്ക് തോ ചേച്ചി. അമ്മമ്മേ. എന്താ മോനെ? അമ്മമ്മേ, പോലീസ് അച്ഛൻ എന്തിനാ കൊണ്ടുപോയെ? അറിയത്തില്ല മക്കളെ, അമ്മമ്മയ്ക്കൊന്നും അറിയത്തില്ല. മോനും മാളേച്ചയും ജീപ്പിന്റെ പുറകെ ഓടി, പക്ഷെ അച്ഛനെ കൊണ്ടുപോയി. സാരയില്ല മക്കളെ, മോൻ വിഷമിക്കണ്ട, അച്ഛൻ ഇന്ന് തന്നെ വരും. വരോ? ഉറപ്പായിട്ടും വരും. അച്ഛനെ ആരും ഒന്നും ചെയ്യത്തില്ല കേട്ടോ. മാലതി, അഭി എന്താ പറഞ്ഞേ? അവക്കൊന്നും അറിയത്തില്ല. നമുക്കൊന്ന് അവിടെ വരെ പോകാൻ രാജേട്ട, കുട്ടികളാകെ വിഷമിച്ചിരിക്കുക. പോകാം. ആദ്യം നന്ദനെ വിളിച്ച് കാര്യം എന്താന്നറിയട്ടെ. ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ കയറാത്തവന് ഇപ്പൊ പ്രതിയായിട്ട് അകത്ത് കിടക്കുന്നത്, അവനിതെങ്ങനെ സഹിക്കും എന്റെ ഈശ്വര? ജയകൃഷ്ണ, ഇപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. നന്ദൻ വക്കീലുമായിട്ട് ഉടനെ എത്തും. ഞാൻ ആശുപത്രിയിൽ അന്വേഷിച്ചു, ആ പയ്യന്റെ സ്ഥിതി ഇത്തിരി മോശം, ചിലപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാ കേട്ടത്. ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല, ആ സാഹചര്യത്തിൽ അറിയാതെ പറ്റിപ്പോയതാ. ഇനിയിപ്പോ വരുന്നതെല്ലാം അനുഭവിക്കാം. അല്ലാതെന്താ? സ്റ്റേഷൻ ജാമ്യം കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താടോ അവിടെ? ഓ, താനായിരുന്നു ഇയാളുമായിട്ട് തനിക്ക് എന്താ ബന്ധം? എന്റെ സുഹൃത്തിന്റെ ഏട്ടന്. സാറി ചെയ്തിരി കൂടിപ്പോയി. താനെന്താ എവൻ എത്ര അടി കിട്ടിയെന്ന് കണക്കെടുക്കാൻ വന്നതാണോ? അല്ല സാറേ, പക്ഷേ എ സി പി മാഡത്തിന് നേരിട്ട് അറിയാവുന്ന ആളാ. അതിന് ഞാൻ എന്ത് വേണം? ഇതങ്ങനെ എ സി പി മാഡം അറിഞ്ഞ സാറിത്തിരി ബുദ്ധിമുട്ടും. താനെന്ത് വേണോ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഒരു എ സി പി തന്റെ കയ്യിലുണ്ടെന്ന് കരുതി അതിന്റെ ജാട ഇങ്ങോട്ട് എടുക്കരുത്. 10 അകലത്തിൽ എന്നെ കണ്ട സല്യൂട്ട് അടിച്ച് നിൽക്കേണ്ട വെറും കോൺസ്റ്റബിളാ നീ. സി പി ഒ, സിവിൽ പോലീസ് ഓഫീസർ, അത് താൻ മറക്കല്ലേ. സാറേ, ഞാൻ സാറിനെ സല്യൂട്ട് അടിക്കേണ്ടവൻ, പക്ഷെ മറ്റു പലരും അങ്ങനെയല്ല. അത് സാറ് മറക്കരുത്. പിന്നെ ഈ പാവത്തിന് മേൽ ഇനി കുതിര കയറിയാലുണ്ടല്ലോ, എ സി പി മാഡത്തിന്റെ മുന്നിൽ ചെന്ന് സാറിനെ വിയർത്ത് കുളിച്ച് നിൽക്കേണ്ടി വരും.
അത് മറക്കണ്ട. പിന്നെ അവന്റെ ഒരു എ സി പി, ഒരുപാട് എ സി പിമാരെയും ഡിവൈഎസ്പിമാരെയൊക്കെ കണ്ടവനാ ഈ എസ് ഐ സുഗുണപാല. എന്റെ മുന്നിൽ സല്യൂട്ട് അടിച്ച് നിൽക്കുന്നവന്റെ ഒക്കെ അഹങ്കാരം കണ്ടില്ല. ഇങ്ങോട്ട് മാറി നിക്കടാ. നീ ഇത്തിരി കൂടിയ കേസാണെന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ പൊക്കിയത്. ആര് വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റത്തില്ല. നിന്നെ പൂട്ടിയത് ഞാനാ, അത് നീ മറക്കണ്ട. അവന്റെ ഒരു എ സി പി. കേട്ടത് സത്യം തന്നെ ചേച്ചി. ശങ്കരാലയത്തിൽ നിന്ന് ജേട്ടനെ പോലീസ് കൊണ്ടുപോയത്, അവിടെ വെച്ച് ജേട്ടനെ ആ എസ് ഐ അടിക്കുകയും ചെയ്തു. ആ പാവം ഇതെല്ലാം എങ്ങനെ സഹിക്കുന്നു ചേച്ചി? ഞാൻ കാരണം ഇതെല്ലാം ഉണ്ടായത്. ഒരാളെ ഒന്നും നുള്ളി നോവിക്കാൻ പറ്റാത്ത ആളാ ജേട്ടൻ. ആശുപത്രി കിടക്കുന്ന ആള് മരിക്കാറായെന്നാ കേട്ടത്. മഹാപാപിയാ ഞാൻ. ഞാനങ്ങ് തീർന്നിരുന്നെങ്കിൽ ഇതെല്ലാം അവസാനിച്ചേന. ഈശ്വര, ആ മനസ്സിന്റെ താളം തെറ്റിയെങ്കിൽ അതെന്നെ കുറിച്ച് ഓർത്ത് മാത്രം മതിയായി. എനിക്ക് ഈ ജീവിതം മതിയായി. സംഗതി അല്പം കോംപ്ലിക്കേറ്റഡ്. മുകളിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ജയന്തി മേനോൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മോനുമായിട്ടാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ എസ് ഐ ആണെങ്കിൽ ഒരു ചെകുത്താനാ. ഇപ്പൊ ഞാനുമായിട്ടൊന്നും ഒരസ്യതേ ഉള്ളൂ. ജയേട്ടനെ അയാള് ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? ജയകൃഷ്ണനെ അയാള് വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. വക്കീലെ, അയാളോട് അധികം ഉടക്കാൻ നിൽക്കണം. നയത്തിൽ എങ്ങനെയെങ്കിലും ഊരിയെടുക്കാൻ നോക്ക്. ചെല്ലേ, ഞാൻ ഇവിടെ തന്നെ കാണും. അവർക്കൊരു കുഴപ്പമില്ല. ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്യാനാ വക്കീല് വന്നത്. സാധാരണഗതിയിൽ സ്റ്റേഷൻ ജാമ്യത്തിന് സാധ്യത കുറവാണ്. 306 ചാർജ് ചെയ്തെങ്കിൽ കോടതിയിൽ മാത്രമേ ബെയിൽ മൂവ് ചെയ്യാൻ പറ്റൂ. എന്തായാലും നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? സാരമില്ല. മനസ്സിനേറ്റം മുറിവ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വേദന അത്ര വലുതല്ല. ഈ അവസ്ഥയിൽ കുട്ടികളെ ഫേസ് ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം. അവരുടെ മുമ്പിൽ വെച്ച് അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് പാവങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സാരമില്ല, സഹിച്ചില്ലേ പറ്റൂ. അതെ, നിങ്ങൾ എസ് ഐ വിളിക്കുന്നു. ജേട്ട എന്നാ? മാഡം പേടിക്കണ്ട, ഈ കേസിൽ ഞാൻ വിചാരിക്കുന്നതേ നടക്കൂ. അത് പിന്നെ എനിക്കറിയത്തില്ല മാഡം. അതെ, അവന്റെ അനിയനും വക്കീലും വരുന്നുണ്ട്. ഞാൻ മാഡത്തിന് പിന്നെ അങ്ങോട്ട് വിളിക്കാം. എന്താ വക്കീൽ ഇങ്ങനെ ലേറ്റായത്? കസ്റ്റഡിയിൽ എടുത്താ ഉടനെ ജാമ്യം എടുക്കണ്ടായോ? എന്തായി, അവനോട് സംസാരിച്ചോ? സർ, ഐ ആം അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ്. ജാമ്യം അനുവദിച്ചൂടെ സർ? അയ്യോ, ജാമ്യം അനുവദിക്കുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷേ 306 ചാർജ് ചെയ്തു പോയല്ലോ വക്കീലെ. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും? സർ, ഈ 306 ഒന്ന് ഒഴിവാക്കിക്കൂടെ? മറ്റെന്തെങ്കിലും വകുപ്പുകൾ ചാർജ് ചെയ്ത പോരെ? വല്ല അടിപിടിയും മറ്റോ? സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാൻ പറ്റുന്ന എന്തെങ്കിലും? വക്കീലെ, താൻ എന്നെ തൊഴിൽ പഠിപ്പിക്കുവാന്നു തനിക്കറിഞ്ഞൂടെ.
അടിയേറ്റവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാൻ വയ്യാതെ കിടക്കുക. 306 ചേർത്തല്ലേ പറ്റൂ. പിന്നെ അവനെങ്ങാനും മേപ്പോട്ട് കെട്ടിയെടുത്ത അതോടെ തീർന്നു. വക്കീലെ, സ്റ്റേഷൻ ജാമ്യം ബുദ്ധിമുട്ടാണ്. സർ പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം സർ. എന്റെ വക്കീലെ, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. നാളെ രാവിലെ 11 ജയകൃഷ്ണനെ ഞാൻ കോടതിയിൽ ഹാജരാക്കും. ബെയിൽ അവിടെ നിന്ന് എടുക്കാം. വെറുതെ ഇവിടെ നിന്ന് ഇനി സമയം കളയണ്ട. സാറേ, നിയമം സംരക്ഷിക്കാൻ ഒരേപോലെ ജോലി ചെയ്യുന്നവരാ ഞങ്ങളും നിങ്ങളും. ഇവിടെ നിങ്ങൾക്ക് അധികാരമുണ്ട്. വക്കാലത്തുമായി വരുന്ന അഡ്വക്കേറ്റിനെ നിങ്ങൾക്ക് പരിഹസിക്കാം, ജാമ്യം നിഷേധിക്കാം. പക്ഷേ കോടതി മുറിയിൽ നിയമം നടപ്പാക്കുന്നത് ദേ ഈ കറുത്ത ഗൗണിട്ടവരാ. അവിടെ നിങ്ങൾ വെറും കാഴ്ചക്കാരാ. അത് മറക്കണ്ട. നന്ദ, പോവാം. പിന്നെ ഇവൻ എന്നെ അങ്ങ് പൊളുത്തു. മാമൻ അച്ഛനെയും കൊണ്ടേ വരൂ. മക്കള് ധൈര്യമായിട്ടിരിക്ക. ജാമ്യം കിട്ടിയില്ലേ നന്ദേട്ടാ? മാമ, അച്ഛൻ എന്താ വരാത്തെ? അച്ഛൻ വരും മോളെ. എപ്പോഴാ അച്ഛൻ വരുന്നത്? മാമന്റെ കൂടെ വരുമെന്നാണല്ലോ കുഞ്ഞ പറഞ്ഞ. എന്താ നന്ദേട്ടാ പറ്റിയത്? ജാമ്യം കിട്ടിയില്ല. മക്കളെ, ഇന്ന് അച്ഛന് വരാൻ പറ്റില്ല. നാളെ മാമൻ അച്ഛനെ കൊണ്ടുവരാം. അപ്പോ അച്ഛൻ ഇന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് മാമ? അതെ മോളെ. അവിടെ അച്ഛനെ അടക്കാൻ കട്ടിലൊക്കെ ഉണ്ടോ മാമ? അയസിയ ഒരു ദുഷ്ടന. അയാള് ജയേട്ടനെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. ജയേട്ടനെ കണ്ടു? കണ്ടു. ലോക്കപ്പില്ല. ആകപ്പാടെ വല്ലാത്ത അവശ നിലയില്ല. ആ എസ് ഐ അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട്. ഹലോ മോളെ, അഭി ജയം വന്നോ? അവനെവിടെ? എന്താ മാലതി, അവൾ എന്താ പറയുന്നത്? അവളൊന്നും പറഞ്ഞില്ല. അഭി, അഭി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ജയൻ എവിടെയെന്നാ ചോദിച്ചത്? ജയേട്ടന് ജാമ്യം കിട്ടിയില്ല. എന്റെ ഈശ്വര, ജാമ്യം കിട്ടിയില്ലേ? അപ്പൊ പിന്നെ വക്കീലിനെ കൊണ്ട് നന്ദം പോയത് എന്തിനാ? അഭി, അഭി, ആരാ അഭി? അമ്മയോ? എന്താ മാലതി, ജാമ്യം കിട്ടിയില്ലെന്നാണോ അവള് പറഞ്ഞത്? ചേച്ചി, ചേച്ചി എന്തിനാ കരയുന്നത്? അച്ഛൻ വരാത്തോണ്ടാണോ? നമുക്ക് അച്ഛനെ പോയി കാണാൻ പറ്റുമോ? മാമ, ഞങ്ങൾ അച്ഛന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകും. മോൻ അച്ഛനെ കാണണം. എന്നെ കൊണ്ടുപോവോ മാമ? കൊണ്ടുപോവാം. എപ്പോഴാ കൊണ്ടുപോകുന്നത്? നാളെ കൊണ്ടുപോവാം.